ചേട്ടായിയുടെ സഭയെടുപ്പ് കഴിഞ്ഞ് ആരോടും പറയാതെ അരിയയിലൊരു ഒറ്റ പൂക്കായിരുന്നു കൊച്ചരിത്തറകൾ. നേരം വിളിക്കുന്നതിന് മുമ്പ് പൈലി ചേട്ടായിയെ തട്ടി രണ്ട് കോച്ചേരിക്കാരെ പിള്ളേരെ തല കൊച്ചിക്കായലിൽ താളികളെ എന്റെ അടുത്തെങ്ങാനും താളിക്കാൻ വന്ന ഭ്രാന്തൻ കുരച്ചനാണ് വീട്ടിക്ക് കട്ടിയിട്ട് കൊടുക്കുന്നത്. കണക്ക് നോക്കി പകരത്തിന് പകരം തീർക്കാൻ ചണ്ണവൻ തീരുമാനിച്ചാൽ നാല് പേർക്കും കൂടെ ഒരു കുഴി അത് വെട്ടിട്ടാൻ വരും. നിന്നൊക്കെ കയ്യിൽ ആദ്യം ആയുധം വെച്ചിരുന്ന ആശാൻ ഞാനാണെങ്കിൽ താളികൾ തിരിച്ചു വായിക്കേണ്ടത് എന്റെ കടമയാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വീഡിയോ. അപ്പോൾ ആശാമാരെ എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അതെ, നമ്മളിന്നൊരു ഓൺലൈൻ മാച്ചാണ് കളിക്കാൻ പോകുന്നത്. നമ്മൾ ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ നമ്മൾ ഡിവിഷൻ ടൂയിൽ കയറുന്ന ഒരു മാച്ചായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഡിവിഷൻ ടൂയിലെ ഫസ്റ്റത്തെ മാച്ചാണെന്ന് ചിലപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തോന്നുമായിരിക്കും ഗൈസ്. അപ്പോൾ അങ്ങനെയല്ല ഗൈസ്, നമ്മൾ ഡിവിഷൻ ടൂയിൽ തന്നെ ഇതിപ്പോൾ മൂന്നാമത്തെ തവണയാണ് ഒന്നേന്ന് തുടങ്ങുന്നത്. അപ്പോൾ രണ്ട് തവണ ഇവിടെ തന്നെ റിമെയിൻ അടിച്ച് കിടക്കുമായിരുന്നു. ഇപ്രാവശ്യമെങ്കിലും ഡിവിഷൻ വണ്ണിലേക്ക് കയറാൻ പറ്റുമോ ഇല്ലയോ എന്നറിയില്ല. ഈ ഒരു ഉദ്ഘാടന മാച്ച് എങ്ങനെയുണ്ടാവും നമുക്ക് നോക്കാം. അപ്പോൾ ലാസ്റ്റത്തെ ഇതിലൊക്കെ നമ്മൾക്ക് ജസ്റ്റ് മിസ്സിനേക്കാണ് ഡിവിഷൻ വണ്ണിൽ നഷ്ടപ്പെട്ടു പോയത്. ഇപ്രാവശ്യം അങ്ങനെ ആവില്ല എന്ന് തോന്നുന്നു. 21 പോയിന്റൊക്കെ പോയി ഗൈസ് കഴിഞ്ഞ പ്രാവശ്യം. അപ്പോൾ ഇപ്രാവശ്യം എങ്ങനെയാവും എന്നറിയില്ല. മൂന്നാമത്തെ തവണയാണ് ഈ സാധനം ഒന്നേന്ന് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ടാവും നോക്കുക. അപ്പോൾ ഈ സെർച്ചിങ് ഫോർ ആൻ ഒപ്പോണൻ്റ് ആണ്, നമ്മുടെ ഒപ്പോണൻ്റ് ആരും നോക്കാം. അപ്പോൾ ഇപ്രാവശ്യമെങ്കിലും അത്യാവശ്യം നൈസായിട്ട് ഇത് കഴിയും എന്ന് തോന്നുന്നു ഗൈസ്. ഡിവിഷൻ വണ്ണിലേക്ക് കയറാൻ പറ്റുമായിരിക്കും. ഈ ഒരു മാച്ച് എങ്ങനെ ഉണ്ടാവും നോക്കാം. ഓക്കെ, സെർച്ചിങ് ആണ്. തുടക്കം ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ നമുക്ക് എങ്ങനെയല്ലേ നോക്കാം. ഓക്കെ, പ്രൊസീഡ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഒപ്പോണൻ്റ് ആയിരിക്കും കിട്ടാൻ പോകണമെന്ന് തോന്നുന്നു. നല്ല റേഞ്ചൊക്കെ ഉണ്ട്. ഓക്കെ, ഓ പേര് വായിക്കുന്നതിന് പോയി ഗൈസ്. അപ്പോൾ അടിപൊളിയൊരു ഒപ്പോണൻ്റ് ആണെന്ന് തോന്നുന്നു നമ്മുടെ സ്കോഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കോഡ്. നമുക്ക് ജസ്റ്റ് മാനുവലിനോട് ജസ്റ്റ് ഇറക്കിയേക്കാം. പുള്ളിയാണ് ഇപ്പോൾ തീയായിട്ട് ശരിക്കും നിൽക്കണത്. ഓക്കെ, ജസ്റ്റ് റൂമിനിങ്ങിനോട് ജസ്റ്റ് ഇറക്കിയേക്കാം. പുള്ളി നല്ല ഫോമിലാണ്. ഒപ്പോണൻ്റ് സ്കോഡ് ഗൈസ്, ഓ ബെൻസീമയൊക്കെയാണ് സി എഫിൽ ഇട്ടേക്കുന്നത്. അടിപൊളിയൊരു ഒപ്പോണൻ്റ് സ്കോഡ് തന്നെയാണ്. അപ്പോൾ കുഴപ്പമില്ല, കിടലിനൊരു ഒപ്പോണൻ്റ് ആണെന്ന് കണ്ടിട്ട് തോന്നുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇനി ബാക്കി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ടച്ചോടുകൂടി മാച്ച് തുടങ്ങുവാണ്. സൂക്ഷിച്ചും കണ്ടൊക്കെ കളിക്കാം ഗൈസ്. ഓക്കെ, വിയറ വിയറ ടു കക്ക, കക്ക ടു നെയ്മർ, നെയ്മർ റോബർട്ടോ കാർലോസ്. ഒരു അടിപൊളി സ്റ്റണ്ണിങ് ക്രോസ്. ഇതെന്ത് തേങ്ങ. അപ്പോൾ ഗൈസ് കിടലിനൊരു സ്റ്റണ്ണിങ് ക്രോസ് കൊടുക്കാനാണ് നോക്കിയത്, പക്ഷേ സംഭവം ഉദ്ദേശപോലെ ഒന്നും അല്ല വന്നത്, പാളിപ്പോയി. കുഴപ്പമില്ല ഗൈസ്. ഓക്കെ, മെൻഡി മെൻഡി ടു സെർജിയോ റാമോസ്. ഓക്കെ, ക്രൈഫ് ക്രൈഫ് ടു മെസ്സി. അടിപൊളി യെസ് ഗൈസ് തുടക്കുവര. ഇതെന്താന്ന്. ഓക്കെ, നെയ്മർ നെയ്മർ അടിക്കി നെയ്മർ. അപ്പോൾ യെസ് തുടക്കം തന്നെ നമുക്കൊരു ഗോൾ അടിക്കാൻ പറ്റിയിട്ടുണ്ട്. അവിടെ ഒപ്പോണൻ്റെ നിശ്ചലനായിട്ട് നിന്നു എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് നേരത്തേക്ക് പെട്ടെന്ന് നമ്മുടെ നെയ്മറിൻ്റെ കാലിലേക്ക് ബോൾ വന്നു. അടിപൊളിയായിട്ട് തന്നെ നെയ്മർ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. കൊള്ളാം. അപ്പോൾ തുടക്കം തന്നെ ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്, പക്ഷേ ഒപ്പോണൻ്റ് ഏത് നിമിഷം വേണമെങ്കിലും ഒരെണ്ണം അടിക്കാൻ ഗൈസ്. ഓക്കെ, ഇതെന്ത് കിമ്മിച്ച്. റൊണാൾഡോ റൊണാൾഡോ. ഓക്കെ, ഗൈസ് ഫെററിലേക്ക് ഇട്ടിട്ടുണ്ട്. ഓക്കെ, പുയോൾ പുയോൾ റോബർട്ടോ കാർലോസ് റോബർട്ടോ കാർലോസ്. അപ്പോൾ യെസ് നിങ്ങൾ ഡിവിഷൻസിലേക്ക് എത്ര തവണ റിമെയിനൊക്കെ അടിച്ച് കടന്നു, അതുപോലെ തന്നെ പുറകോട്ട് ഇറങ്ങിയെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അതോ പെട്ടെന്ന് തന്നെ എന്ന് വെച്ചാൽ ഫിനിഷ് ചെയ്ത് ഡിവിഷൻ വണ്ണിലേക്ക് എത്തിയെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, മെസ്സി ഓഹ് മെസ്സിയുടെ ഒരു അക്രോബാറ്റിക് ഫിനിഷിങ് കാണാറുണ്ട്, പക്ഷേ അത് പുറത്തേക്കാണ് പോയത്. ഡിവിഷൻ ടൂയിൽ കയറിയപ്പോഴാണ് എനിക്ക് ഇച്ചിരി കൂടെ ടഫായിട്ട് തോന്നിയത്, അങ്ങ് കയറാൻ പറ്റുന്നില്ല. ലാസ്റ്റത്തെ 21 പോയിൻറ്റിനെ നിന്നതാണ് എനിക്ക് ഏറ്റവും എന്നാ പറഞ്ഞ കലി കയറിയത്. ജസ്റ്റ് മിസ്സായിരുന്നു ഗൈസ് ആ ഒരു മാച്ചൊക്കെ, അതൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, ഹക്കീം ഹക്കീമി സാനെ 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 അടിപൊളിയായിട്ട് തന്നെ എൻ്റെ പൊന്നു. ഇതാരടാവേ ക്രോസ് കൊടുക്കുമായിരിക്കും. ക്രോസ് ഒന്നും ഇല്ലേ. ഒപ്പോണൻ്റ് ബോള് ഹോൾഡ് ചെയ്തു. ഓ അടിപൊളിയായിട്ട് തന്നെ വെട്ടിച്ച് കയറി. ഇപ്പം ക്രോസ് ആയിരിക്കും. സ്റ്റണ്ണിങ് സാധനമാണ്. ഓ മാനുവലിൻ്റെ കയ്യിലേക്കാണ് ഗൈസ് പോയത്. അത് കിടിലിനൊരു ക്രോസ് ആയേനെ ആയിരുന്നു, പക്ഷേ മാനുവലിൻ്റെ കയ്യിലേക്ക് പോയതുകൊണ്ട് രക്ഷപ്പെട്ടു ഗൈസ്. ഓക്കെ, കക്ക കക്ക ടു ക്രൈഫ്. ക്രൈഫിൻ്റെ ക്രൈഫിനെ കുറ്റമൊക്കെ ഞാൻ കൊടുത്ത അങ്ങനെയാണ്. ഓക്കെ, എസ് നെയ്മർ നെയ്മറെ സ്കില്ല് വേണ്ടാത്ത കേസായിരുന്നു. ഓക്കെ, എസ് മെസ്സി. ഓ മെസ്സിയുടെ കിട്ടിൽ സ്റ്റണ്ണിങ് ഷോട്ടായിരുന്നു. ഓക്കെ, സാനെ 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 പണിപ്പാളി പ്ലേയേഴ്സിനെയൊക്കെ ജസ്റ്റ് നമ്മളിപ്പോൾ മാച്ച് അപ്പ് ഡിഫൻസൊക്കെ കുറച്ച്. ഓ അടിപൊളി ഗൈസ്. എൻ്റെ പൊന്നെ, അത് എൻ്റെ ചെറിയൊരു മിസ്സായിരുന്നു. ഞാനവിടെ ഡിഫൻസ് കറക്റ്റായിട്ടൊന്നും നോക്കില്ല നമ്മൾ. ഓക്കെ, വിയറ വിയറ ടു കക്ക.
കക്കറ്റു ക്രൈഫ് ക്രൈഫ് അടിപൊളിയായിട്ട് റുമിനിങ് 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 ഷോ ഷോട്ട് അടിക്കാൻ നോക്കി പറ്റിയില്ല. താനെ കൂടുതലൊരു കമൻറ്റ് ചെയ്യുന്നുണ്ട് നമ്മളെപ്പോഴും സ്റ്റണ്ടിങ് ഷോട്ട് തന്നെ കൊടുക്കുന്നത്, അത് ശരിക്കും പറഞ്ഞാൽ ആയി പോണതാണ്, എപ്പോഴും അത് കൊടുത്തു കൊടുത്ത് ഇപ്പോൾ ശീലമായെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. അപ്പോൾ ഞാനിപ്പോൾ പയ്യെ പയ്യെ അത് കുറയ്ക്കാൻ നോക്കുന്നുണ്ട്. ബോക്സിനുള്ളിൽ കയറിയിട്ട് സാധാ ഷോട്ടൊക്കെ പെട്ടെന്ന് അങ്ങ് കിട്ടുമ്പോൾ തന്നെ ലെഫ്റ്റിലേക്ക് വല്ല ക്ലിക്ക് ചെയ്തും വിടുമായിരുന്നു ഗൈസ്, അതാണ് വിഷയം ആവണേ. ഓക്കെ, ഓ ഡിഫെൻസ് കറക്റ്റായിട്ട് നോക്കണം മോനെ. ഓക്കെ, ഈ ഒരു സംഭവം നൈസാണ് ഗൈസ്, പ്ലെയേഴ്സ് അങ്ങ് മാർക്ക് ചെയ്ത് അങ്ങ് നിന്നോളൂ, പക്ഷേ ചില സമയത്ത് അനങ്ങാണ്ട് നിൽക്കും. ഓക്കെ, ആൽബർട്ട് ഫെറർ, ആൽബർട്ട് ഫെറർ ടു ക്രൈഫ്, ക്രൈഫ് കക്ക, ഒരു ഗോളിൽ ഒന്ന് ഒന്നിലാണ് ഗൈസ് നിൽക്കുന്നത്. ഓക്കെ റൂം, അപ്പോൾ ഗൈസ് ഫസ്റ്റ് ഹാഫ് അങ്ങനെ തീരുന്നില്ല എന്ന് വേണേൽ പറയാം. അപ്പോൾ 2-1 സ്കോർ, നമ്മൾ ഒരു ഗോളും കൂടി അടിച്ചിട്ടുണ്ട് ഗൈസ്, അടിപൊളി. അതായത് ഒരു ലീഡിൽ നമുക്ക് ഫസ്റ്റ് ഹാഫ് തീർക്കാൻ പറ്റുമോ നോക്കാം. ക്രൈഫ്, ക്രൈഫ് ടു കക്ക, കക്ക അടിപൊളിയായിട്ട് തന്നെ വിയറയിലേക്ക് കൊടുത്തിട്ടുണ്ട്. വിയറ റോബർട്ടോ കാർലോസ് ഏയ് പണി മേടിച്ചെടുക്കുവാണ്. ഓക്കെ റൊണാൾഡോ, റൊണാൾഡോ അടിപൊളിയായിട്ട് സാനയിലേക്ക് സാനെ. അപ്പോൾ ഗൈസ് നമ്മുടെ ഫസ്റ്റ് ഹാഫ് കൂടി ആയിട്ടുണ്ട്, 2-1 സ്കോർ വന്നേക്കുന്ന ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫസ്റ്റ് ഹാഫ് നമുക്ക് വേണമെങ്കിൽ കിട്ടിയെന്ന് പറയാം ഗൈസ്. വലിയ സീൻ ഇല്ലാത്തൊരു ഫസ്റ്റ് ഹാഫ് ആണ്, ഇനി സെക്കൻഡ് ഹാഫ് എങ്ങനെ ഉണ്ടാവും നോക്കാം. ഓക്കെ ഒപ്പോണൻ്റ് പെട്ടെന്ന് വന്നിട്ടുണ്ട്, ഡിഫൻസ് ഒന്ന് നോക്കിയാൽ മതി, ബാക്കിയെല്ലാം നമുക്ക് എങ്ങനെയൊക്കെ സെറ്റാക്കാം. ഒരു ഗോളിന് ലീഡും കൊണ്ട് നടന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. എൻ്റെ പൊന്നെ സ്റ്റണ്ണിങ് പുറകോട്ടൊക്കെയാണ് ഗൈസ് കൊടുത്തത്, നിങ്ങൾ സെൽഫ് ഗോൾ ആയിരുന്നു, നല്ല രസമായിരുന്നു. ഓക്കെ മാനുവൽ വൺ ഡേക്ക്, പ്ലെയേഴ്സിന് രണ്ടേക്ക് മാർക്ക് ചെയ്ത് നിർത്തുവാണ്. ഓക്കെ ഫെറർ, ഫെറർ ടു മെസ്സി, മെസ്സി ടു അടിപൊളിയായിട്ട് തന്നെ ക്രൈഫിലേക്ക് കൊടുത്തിട്ടുണ്ട്. ക്രൈഫ് അടിപൊളി, യെസ് ഗൈസ് മൂന്നാമത്തെ ഗോള് പൊട്ടിച്ചു. അപ്പോൾ ഗൈസ് നമ്മുടെ മൂന്നാമത്തെ ഗോൾ നമ്മുടെ റുമിനിങ് കടിച്ചിട്ടുണ്ട്, കിടിലായിട്ട് തന്നെ പാസ് ചെയ്ത് കയറി അടിപൊളിയായിട്ട് തന്നെ ഒരു സ്റ്റണ്ണിങ് ഷോട്ടിലൂടെ ഗോൾ അടിച്ചു. ഇപ്പോഴും സ്റ്റണ്ണിങ് ആണ് വന്നത്, നല്ല കാര്യം. ഓക്കെ കക്ക, കക്ക ടു നെയ്മർ, നെയ്മർ അത് അടിപൊളിയായിട്ട് തന്നെ ഒരു ഗോളും കൂടെ സ്റ്റണ്ണിങ് സാധനം, എൻ്റെ പൊന്നെ. അപ്പോൾ ഗൈസ് കിടിലിനൊരു എന്നാ പറഞ്ഞു ഒരു വെടിക്കെട്ട് ഷോട്ട് എന്ന് വേണമെങ്കിൽ പറയാം, വെടികൊണ്ടാണ് കാരണം സാധനം പോയത്, പക്ഷേ ജസ്റ്റ് മിസ് ഗൈസ്, അല്ലെ ഒരു കിടിലും ഗോളും കൂടെ കാണാറുന്നു. നല്ല പവർ സാധനമായിരുന്നു കൊടുത്തത്. ഓക്കെ മെൻറ്റി, അപ്പോൾ 3-1 സ്കോർ, 2 ലീഡിലാണ് നിൽക്കുന്നത്, പക്ഷേ ഒന്നും പറയാൻ പറ്റില്ല ഈ സാധാരണ ഇപ്പോൾ ഈ ഫുട്ബോളിൽ ശരിക്കും പറഞ്ഞാൽ അതൊന്നും ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ 3-0 നിന്നാലും ഒപ്പോണൻ്റൊക്കെ സിമ്പിളായിട്ട് തന്നെ കംബാക്ക് അടിക്കണമൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ലാസ്റ്റ് നിമിഷമൊക്കെയാണ് പണി കിട്ടണത്. ഓക്കെ മെസ്സി, മെസ്സി ടു റുമിനിങ് റുമിനിങ് അടിപൊളി, യെസ് ഗൈസ് സ്റ്റണ്ണിങ് അടിക്കണ്ടായിരുന്നു, ഒരാവശ്യമില്ലാത്ത കേസ്, സ്റ്റണ്ണിങ് അടിച്ചു പക്ഷേ അത് പോസ്റ്റ് തട്ടി ഗൈസ്, നല്ലൊരു ഷോട്ട് തന്നെയായിരുന്നു. ക്രൈഫ്, ക്രൈഫ് ടു നെയ്മർ, നെയ്മർ നെയ്മർ നെയ്മറിൻ്റെ സ്റ്റണ്ണിങ് ഷോട്ട് പുറത്തേക്ക് പോയി, നല്ലൊരു ചാൻസ് ആയിരുന്നു. സ്റ്റണ്ണിങ് മാറല്ലോ, ഇത് ലെഫ്റ്റിലേക്ക് തന്നെ ഫ്ലിക്ക് ചെയ്ത് പോവാല്ലോ കോപ്പ്. ചിലപ്പോഴൊക്കെ അത് നല്ലതാണ്, ചിലപ്പോൾ അത് നല്ല പണിയാണ് ഗൈസ്, ഇച്ചിരി സമയം എടുക്കുന്നതുകൊണ്ടേ അതിനുമുമ്പ് ഒപ്പോണൻ്റ് ബോൾ എടുത്തുകൊണ്ട് പോകും, അതാണ് ഏറ്റവും വലിയ പണി. വിങ്ങിക്കൂടെ കയറുവാണ്, ഓ പിടിക്കുക ആൽബർട്ട് ഫെറർ അടിപൊളി. അവർ നമ്മുടെ ബോക്സിനുള്ളിൽ കയറി റൊണാൾഡോ ഒരു ഷോട്ട് അടിച്ചു, പക്ഷേ അത് നേരെ പുറത്തേക്കാണ് പോയത്, നല്ലൊരു ഷോട്ടാണ് ഗൈസ്. റൊണാൾഡോ, റൊണാൾഡോ സണ്ണ് 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 നിന്ന് എൻ്റെ, ഓക്കെ ഗോൾ കീപ്പർ സേവ് ചെയ്തു. റുമിനിങ് റുമിനിങ് ഹെഡ് ചെയ്ത് കൊടുക്കുക നോക്കി, ഏതായാലും ഫസ്റ്റത്തെ മാച്ച് ഇപ്രാവശ്യം വലിയ സീനില്ലാതെ കിട്ടിയെന്ന് പറയാം. ഉദ്ഘാടനം നൈസായിരുന്നു, ഇനി ബാക്കിയുള്ള മാച്ച് എങ്ങനെയാവുമെന്ന് അറിയില്ല ഗൈസ്, അതോ ഇനി ചിലപ്പോൾ ഡീമോട്ട് ആവുമെന്നൊന്നും അറിയില്ല, പുറകോട്ട് ഇറങ്ങുമായിരിക്കും മിക്കവാറും, അല്ലെങ്കിൽ ഇവിടെ തന്നെ കിടക്കേണ്ടി വരും ഡിവിഷൻ 2 തന്നെ. ഓക്കെ നെയ്മറിൻ്റെ അടിപൊളി ഒരു പാസ്സാണ്. ഓക്കെ ഗൈസ്, ഓ ഇപ്രാവശ്യം നമ്മൾ സാധാരണ ഷോട്ടാണ് കൊടുത്തത്, പക്ഷേ ഗോൾ കീപ്പർ സേവ് ചെയ്തു. മെൻറ്റിയും കണ്ട്, മെൻറ്റിയും കണ്ടല്ലേ ഗോൾ കീപ്പർ, പുള്ളി നല്ലേക്ക് സേവ് ചെയ്തത്. സപ്പോ സബ്സ്റ്റിറ്റ്യൂഷൻ, ഓക്കെ ഒപ്പോണൻ്റ് ഒന്ന് പോസ് ചെയ്തു, നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തേക്കാം. ഓക്കെ വാമോനെ, പിന്നെ ഹാലൻഡ്, ഓക്കെ ഹാലൻഡ് വന്നിട്ടുണ്ട്, സ്റ്റൂട്ട് വലിച്ചപ്പോൾ കിട്ടിയില്ല ഗൈസ്. അപ്പോൾ ഒരു കോർണർ കിക്കാണ് അല്ലേ വേണ്ട. ഓക്കെ റോബർട്ടോ കാർലോസ് കിടിലൻ, ഓ ഒരു ഷോട്ടായിരുന്നു, പക്ഷേ മെസ്സി മെസ്സി ഏയ്. ഓക്കെ ഗൈസ് കക്ക അടിച്ചു. അപ്പോൾ ഗൈസ് നമ്മുടെ എത്രാമത്തെ ഗോളായത് നോക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മുടെ 4-ാമത്തെ ഗോൾ നമ്മുടെ കക്ക അടിച്ചിട്ടുണ്ട്, ഒരു അടിപൊളി ഒരു ഗോൾ തന്നെയായിരുന്നു, തട്ടിത്തെറിച്ചൊന്ന് ബോൾ അടിപൊളിയായിട്ട് നമ്മുടെ കക്ക ഫിനിഷ് ചെയ്തു. അപ്പോൾ സെക്കൻഡ് ഹാഫ് ശരിക്കും പറഞ്ഞ ഗോളുകൾ വന്നുകൊണ്ടിരിക്കുവാണ്. ഓക്കെ ഹാലൻഡ് കക്ക,
ഗൈസ് പ്ലെയേഴ്സിനെല്ലാം എന്തോ പറ്റി, ഇതിപ്പോ ഗോളുകൾ ഇങ്ങനെ ചടപടയെന്ന് വന്നോണ്ടിരിക്കുവാണ്. കക്കയ്ക്ക് എന്തോ പറ്റിയെന്ന് പറയാം ഗൈസ്. കക്ക ഇപ്പൊ എത്രാമത്തെ ഗോൾ അടിക്കണം പ്രാവശ്യം. ഹാലന്റെ അസിസ്റ്റിൽ കക്കയുടെ അടിപൊളി ഗോൾ ഗൈസ്. കൊള്ളാലും ഓക്കെ. റൊണാൾഡോ കിമിച്ച് അലാബ കിമി പസിംഗ് ഓക്കെ. നമ്മുടെ കയ്യിലേക്ക് ബോൾ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഡിഫൻസ് ചെയ്തു പ്ലെയേഴ്സ്. സ്റ്റണ്ണിങ് പാസ് അടിപൊളിയായിട്ട് തന്നെ റോബർട്ടോ കാർലോസിലേക്ക്. അത് വേണ്ടാത്ത ഫസ്റ്റ് ടച്ചിൽ നീണ്ടുപോയായിരുന്നു. ഓക്കെ നെയ്മർ സ്കില്ലിട്ട് അടിപൊളിയായിട്ട് തന്നെ വേണ്ടാത്ത ഇച്ചിരി പയ്യെ 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 ഓക്കെ ചുമ്മാ സ്കില്ലിടുവാണ് ഗൈസ്. ഓക്കെ സർ കക്ക ഈ എൻ്റെ അപ്പോൾ ആ ഒരു ആംഗിളിൽ നിന്ന് അത് പ്രതീക്ഷിച്ചില്ല. പക്ഷേ നല്ല കിടിലിന് ഒരു പവർഫുൾ പവർഫുൾ ഷോട്ടാണ് നമ്മുടെ കക്ക കൊടുത്തത്. അടിപൊളിയായിട്ട് ഗോൾ. ഇതിപ്പോൾ എത്രാമത്തെ അഞ്ചാമത്തെ ആറാമത്തെ ഗോളാണ് ഗൈസ് നമ്മുടെ കക്ക അടിക്കണത്. പക്ഷേ കക്കയല്ല നമ്മുടെ ടീം അടിക്കണത്. ഇതെന്താ ഇത്, ഗോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ 7 ഗോൾ അടിക്കാൻ പറ്റുമോ? ഇല്ല, 5 മിനിറ്റ് ആണ് ആടുണ്ട് തന്നിട്ട്. നമുക്ക് അത് നോക്കാം. ഇത് കൊള്ള അടിച്ച്. അപ്പോൾ ഗൈസ് ഏതായാലും ഒപ്പോണൻ്റ് ഒരു ഗോൾ തിരിച്ചടിച്ചിട്ടുണ്ട്. അടിപൊളി. പക്ഷേ എൻ്റെ പോലെ 6 ഗോളാണ് ഈ ഒരു മാച്ചിൽ വന്നത്. കിടിലിനായിട്ടുണ്ട് ഗൈസ്. പ്ലെയേഴ്സല്ലേ ഇന്ന് തീയെന്ന് വേണമെങ്കിൽ പറയാൻ. പ്രത്യേകിച്ച് നമ്മുടെ കക്ക. ഓക്കെ 7-ാമത്തെ ഗോൾ അടിക്കാൻ പറ്റില്ല, കുഴപ്പമില്ല. ഏതായാലും 6 ഗോളൊന്നും പ്രതീക്ഷിച്ചില്ല. 6-2 മാച്ച് തീരുമെന്ന് തോന്നുന്നു. ഓക്കെ കോമൺ. ഓക്കെ ആൽബർട്ട് പറഞ്ഞു നൈസായിട്ട് എടുത്തു. അപ്പോൾ ഗൈസ് നമ്മുടെ ഫുൾ ടൈം ഇവിടെ ആയിട്ടുണ്ട്. 6-2 സ്കോർ വന്നേക്കുന്ന ഒരു കിടിലൻ മാച്ച്. സെക്കൻഡ് ഹാഫ് ശരിക്കും പറഞ്ഞാൽ എന്നാ സംഭവിച്ചതെന്ന് എനിക്കൊരു പിടിയില്ല. പെട്ടെന്ന് ഗോൾ വരുവാണ് ഗൈസ്. അപ്പോൾ ഈ ബോളും കൊണ്ട് നടക്കുന്ന നമ്മുടെ പയ്യൻ നമ്മുടെ കക്കയാണ് ശരിക്കും ഇന്നത്തെ ഹീറോ. ഒരു രക്ഷയില്ലാത്ത കളിയായിരുന്നു ഗൈസ് പുള്ളി. ഇന്ന് കിടിലിനൊരു സെലിബ്രേഷനും അടിപൊളി. ഇത് എത്ര ഗോൾ ഹാട്രിക്കും കണ്ട് അടിച്ചു തോന്നുന്നു. ഓക്കെ 53 പൊസഷൻ നമ്മളാണ്. 14 ഷോട്ടും കാര്യങ്ങളൊക്കെ അടിച്ചു. അടിപൊളിയായിരുന്നു ഗൈസ്. അപ്പോൾ 8.5 ആണ് നമ്മുടെ കക്ക എന്ന റേറ്റിംഗ്. ഏതായാലും കൊള്ളാം ഗൈസ്. അപ്പോൾ ഉദ്ഘാടന മാച്ച് നല്ല രസം ഉണ്ടായിരുന്നു 3-ാമത്തെ തവണ. ഇനി ബാക്കിയുള്ള മാച്ച് എങ്ങനെയാവും എന്നറിയില്ല. ഇതെപ്പോഴും ഇങ്ങനെയാണ് ഗൈസ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ തുടക്കത്തെ മാച്ച് അടിപൊളിയായിട്ട് ജയിപ്പിച്ചിട്ട് ബാക്കിയുള്ള മാച്ച് ഒരുമാതിരി ഇതാക്കി വന്നു. ഇപ്രാവശ്യം അങ്ങനെ ആവാനാണ് ചാൻസ്. ഓക്കെ ഇതാണ് നമ്മുടെ നെയ്മറിൻ്റെ ഗോൾ വന്ന്. നമ്മുടെ ഫസ്റ്റ് തന്നെ നെയ്മർ അടിപൊളിയായിട്ട് തന്നെ ഫിനിഷ് ചെയ്തു. നല്ല കിടിലിനൊരു ഗോളായിരുന്നു ഗൈസ്. നല്ലൊരു ഗോളാണ് ഗൈസ് നമ്മുടെ റുമിനിങ്ങിൻ്റെ. ക്രൈഫ് നല്ല രീതിക്ക് വെച്ച് കൊടുത്ത് നല്ല പവർഫുൾ ഷോട്ടാണ് കൊടുത്ത റുമിനിങ്ങ്. ഗോൾ കീപ്പറിന് ഒരു ചാൻസും ഇല്ല. പുള്ളി ചാടിയൊക്കെ നോക്കി പക്ഷെ നടന്നില്ല. ഏതായാലും 6 ഗോളെ പവർഫുൾ. ഓക്കെ ഇത് നമ്മുടെ കക്കയുടെ ഒരു കിടലൻ ഗോളായിരുന്നു അത്. ഇതാന്ന് തോന്നുന്നു ഗൈസ് ആ ഒരു പവർഫുൾ സാധനം. അത് ശരിക്കും ആ ഒരു ആംഗിളിൽ ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. പക്ഷേ എങ്ങനെയൊക്കെ ആ ഒരു ഗ്യാപ്പിൽ കൂടെ കയറി നല്ലൊരു പവർഫുൾ ഷോട്ടായിരുന്നു ഗൈസ്. ശരിക്കും ഗോൾ കീപ്പർ ആ ബോൾ കണ്ടില്ലാന്ന് തോന്നുന്നു. കിടിലിനൊരു ഷോട്ട് തന്നെ അടിപൊളി തന്നെ ഗോൾ കയറ്റി. 88-ാമത്തെ മിനിറ്റാണ് ആ ഒരു ഗോൾ വന്നത്. 6-ാമത്തെ ഗോൾ ആണെന്നാണ് തോന്നുന്നത്. പിന്നെ അത് കഴിഞ്ഞ് അവരൊരു ഗോൾ തിരിച്ചടിച്ചു. അപ്പോൾ 6-2 അവർ സ്കോറാക്കി ഗൈസ്. ഒരു കിടിലൻ മാച്ച് നമ്മൾ ഡിവിഷൻ 2 ഫസ്റ്റത്തെ മാച്ച് കിട്ടി. നല്ല രസം ഉണ്ടായിരുന്നു ഗൈസ്. സെക്കൻഡ് ഹാഫ് ശരിക്കും ഗോൾ മഴയായിരുന്നു എന്ന് പറയണം. ഓക്കെ അപ്പോൾ ഗൈസ് ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു മാച്ച്. അപ്പോൾ ഡിവിഷൻ 2 ഇപ്രാവശ്യം നല്ലൊരു തുടക്കം കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതായിരുന്നു, പക്ഷേ പൂർത്തിയാക്കാൻ പറ്റിയില്ല. ഇനി ബാക്കി എങ്ങനെ ഉണ്ടോ നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ഇഷ്ടപ്പെട്ടില്ലേ. പിന്നെ നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. ഗൈസ് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോ കാണുന്നിരിക്കും. ബൈ ബൈ.